ബ്രേക്ക്ഫാസ്റ്റിനല്ലേ അത് മേശപ്പുറത്തിരിപ്പുണ്ട്. അയ്യോ അല്ല സാർ, ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. അതെന്താ സുമാരാ, ഇന്ന് വീട്ടിൽ നിന്ന് കഴിച്ചോ? അയ്യോ അതല്ല സാർ, സാറിന് മെഡലും എനിക്ക് പ്രമോഷൻ കിട്ടുന്ന ഒരു ഉഗ്രം കോളത്ത് വന്നിട്ടുണ്ട് സാർ. താൻ കാര്യം പറ ദുബൈയിലുള്ള അളിയനെ വിളിക്കാൻ ഞാൻ എസ്റ്റഡി ബൂത്തിൽ ചെന്നതാ. അവിടെ വെച്ച് ഒരുത്തിന്റെ രഹസ്യ സംഭാഷണം ഞാൻ കേട്ടു. എന്ത് സംഭാഷണം? പൂമംഗല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹങ്ങളും ആഭരണങ്ങളും മുട്ടിച്ചുകൊണ്ട് ഒരു കൂട്ടം കള്ളന്മാർ കാറി പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ചെന്ന കല്ലേപ്പിടി ചെക്ക് പോസ്റ്റ് ഇട്ട് നമുക്ക് അവരെ കയ്യോടെ പിടിക്കാം. എന്നാ പിന്നെ എനിക്കും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ലഞ്ചും വേണ്ട. ഡ്യൂട്ടി അല്ലേ നമുക്ക് വലുത്? തീർച്ചയായും. ജീവൻ പണയപ്പെടുത്തിയാണെങ്കിൽ നമുക്ക് കള്ളന്മാരെ പിടിക്കാം. ഞാൻ എടുത്തോളാം. ഇതെന്താ ചാനലും പത്രക്കാരും ഒക്കെ ഇവിടെ? അവരെയൊക്കെ ഞാൻ വിളിച്ചിട്ട് വന്നാണ് സാർ. എന്തിന് ഇത്രയും പ്രമാദമായ കേസിലെ പ്രതികളെ നമ്മൾ കയ്യോടെ പിടിക്കുന്നത്? ടി വിയിലൂടെ ലോകം മുഴുവൻ കാണട്ടെ സാർ. ഇല്ലെങ്കിലുണ്ടല്ലോ ഇതിന്റെ ക്രെഡിറ്റ് മുഴുവനും എസ് പി ഐ ജി കൂടെ അടിച്ചെടുക്കും. അല്ല എന്നാലും അത് പിന്നീട്. എന്നാലും ഇല്ല സാർ. ദാ KL 942 അവന്മാര് പറഞ്ഞ കാറ്. ബ്ലോക്ക്. Ready for action and charge. Come on. Stop, stop. Side load, right load. ellathine arrest cheyirikkunu. irangana sir, irangana sir. evide sir, evide sir, evide sir, evide na thondi evide sir, kaanikka evide aalu sir, dikki thirakka urakkan sir. irangana seri nokk sumara. സ്വർണ വിഗ്രഹം മിനിമം 1 കോടി രൂപയെങ്കിലും വരും. ഉണ്ടരുത്. ഒന്നോ ഒന്നൊന്നും അല്ല സാർ, കുറഞ്ഞത് 5 കോടി രൂപ വില വരും. 5 കോടിയോ? ബാക്കി നോക്കട്ടെ. നോക്ക് സോമര, ഒരു മിനി പത്മനാഭ സ്വാമി ക്ഷേത്രയവന്മാര് കൊള്ളയടിച്ചത്. സത്യം പറ, എപ്പോ എങ്ങനെയാണ് ഈ മോഷണം നടത്തിയത്? സത്യമായിട്ട് ഞങ്ങൾ മോഷ്ടിച്ചല്ലെങ്കിൽ പിന്നെ ഈ ആഭരണങ്ങളൊക്കെ താനെ വന്ന് വണ്ടിക്ക് എന്ത് കയറോടാ? ഞാൻ ഈ ചെവി കൊണ്ട് കേട്ടതാണ് സാർ. അത് ഒറിജിനൽ വിഗ്രഹം ഒന്നും അല്ല സാർ. ഞാൻ പറയാം സാർ, ഞാൻ പറയാം. എങ്ങനെ ബാലക്കാര സാർ? ബാലക്കാര? ഞങ്ങളുടെ വണ്ടി കേടായത് കൊണ്ട് ഈ വണ്ടി കയറ്റി വിടാന്ന് ഫോൺ ചെയ്ത് പറഞ്ഞതാ സാറേ. സാറിന് പറ്റിയ അബദ്ധത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നോ കമന്റ്.